നമസ്കാരം. നമ്മൾ ഇന്ന് പറയുന്നത് നെസ്റ്റഡ് ലൂപ്പ്, എ ലൂപ്പ് ഇൻസൈഡ് അനദർ ലൂപ്പ്. എ ലൂപ്പ് ഇൻസൈഡ് അനദർ ലൂപ്പ് ഈസ് കോൾഡ് നെസ്റ്റഡ് ലൂപ്പ്. ലൂപ്പ് നമ്മൾ പഠിച്ചു. ഒരു ലൂപ്പിനെ മറ്റൊരു ലൂപ്പിന്റെ ഉള്ളിൽ എഴുതുകയാണെങ്കിൽ ഉള്ളിലുള്ള ലൂപ്പിനെ ഇന്നർ ലൂപ്പിനെ വിളിക്കുന്ന പേരാണ് നെസ്റ്റഡ് ലൂപ്പ്. ഓക്കെ, നെസ്റ്റിംഗ് ഇല്ലാത്ത സാധാരണ ഒരു ലൂപ്പ് കാണാം. നേരത്തെ നമുക്ക് പരിചിതമായ ഫോർ ജെ ഇസ് ഈക്വൽ ടു വൺ, ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫൈവ്, ജെ പ്ലസ് പ്ലസ്, സി ഓട്ട് വെൽക്കം. എത്ര വെൽക്കം കിട്ടും നമുക്ക്? അഞ്ച് വെൽക്കം. വെൽക്കം 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 വെൽക്കം. ഓക്കെ, കാണാം. ഫോർ ഐ ഇസ് ഈക്വൽ ടു വൺ, ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ത്രീ, ഐ പ്ലസ് പ്ലസ് ഓപ്പണിംഗ് ബ്രേസ്. നേരത്തെ എഴുതിയ ലൂപ്പ് ഇപ്പോൾ ഐ സിക്വൽ വൺ കൊണ്ട് തുടങ്ങുന്ന ലൂപ്പിന്റെ ഉള്ളിലായ ഈ ഉള്ളിലുള്ള ലൂപ്പിനെ വിളിക്കുന്ന പേരാണ് നെസ്റ്റഡ് ലൂപ്പ് ഓർ ഇന്നർ ലൂപ്പ്. മുകളിലുള്ള ലൂപ്പിനെ വിളിക്കുന്ന പേര് ഔട്ടർ ലൂപ്പ് എന്നാണ് വിളിക്കുന്നത്. നെസ്റ്റഡ് ലൂപ്പ് എന്താണെന്ന് മനസ്സിലായോ? ഒരു ലൂപ്പിന്റെ ഉള്ളിൽ നമ്മൾ മറ്റൊരു ലൂപ്പ് എഴുതിയാൽ അതിനെ വിളിക്കുന്ന പേര് നെസ്റ്റഡ് ലൂപ്പ് എന്നാണ്. ക്ലിയർ? ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിന്റെ ഔട്ട്പുട്ടിലേക്ക് വരാം. നേരത്തെ അഞ്ച് പ്രാവശ്യം വെൽക്കം എന്ന് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന ഈ ഉള്ളിലുള്ള ലൂപ്പ് അത് എത്ര പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യണമെന്ന് ഔട്ടർ ലൂപ്പ് തീരുമാനിക്കും. ക്ലിയർ? ഓരോന്നായിട്ട് പറയാം. ഐയുടെ വാല്യൂ ആദ്യം വൺ. വൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ത്രീ, യെസ്. കണ്ടീഷൻ ശരിയാവുമ്പോൾ ബോഡിയിലേക്ക് കിടക്കും. എന്താണ് ബോഡി? ബോഡി ഇറ്റ്സെൽഫ് ഈസ് എ ലൂപ്പ്. ബോഡിയും എന്താണ്? ഒരു ലൂപ്പാണ്. അപ്പൊ ആ ലൂപ്പ് കംപ്ലീറ്റ് ആയാൽ മാത്രമേ അടുത്ത ഐ പ്ലസ് പ്ലസിലേക്ക് പോകുള്ളൂ. ഇതെന്താ ചെയ്യാം? വെൽക്കം 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 അഞ്ച് പ്രാവശ്യം. അത് കഴിഞ്ഞാൽ ജെ ആറാകുമ്പോൾ ഇവിടെ കണ്ടീഷൻ തെറ്റാകുമ്പോൾ മുകളിലേക്ക് പോയിട്ട് ഐയുടെ വാല്യൂ ക്രിയാവും ടു ആകും. ഐയുടെ വാല്യൂ ടു ആകുമ്പോൾ ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു ത്രീ, യെസ്. അപ്പോഴും വീണ്ടും അഞ്ച് പ്രാവശ്യം വെൽക്കം ഉണ്ട്. വെൽക്കം 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 വെൽക്കം. പത്തായി. വീണ്ടും ജെയുടെ വാല്യൂ സിക്സ് ആകുമ്പോൾ കണ്ടീഷൻ തെറ്റും, മുകളിലേക്ക് പോകും. ഐയുടെ വാല്യൂ ത്രീ ആവും. ത്രീ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ത്രീ, യെസ്. വീണ്ടും താഴെ പോയി അഞ്ച് വെൽക്കം ഡിഫറൻറ്റ് ചെയ്യും. പതിനഞ്ച് വെൽക്കം. ഓക്കെ, വീണ്ടും ജെയുടെ വാല്യൂ സിക്സ് ആകുമ്പോൾ മുകളിലേക്ക് പോകും. ഐയുടെ വാല്യൂ ഫോർ ആകും. ഫോറിന്റെ വാല്യൂ ഫോർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ത്രീ, നോ. ഓക്കെ, ദാറ്റ്സ് ഓൾ. ചുരുക്കത്തിൽ ഇത്രയേ ഉള്ളൂ. മുകളിലുള്ള ലൂപ്പ് മൂന്ന് പ്രാവശ്യമാണ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പറയുന്നത്. താഴത്തെ ലൂപ്പ് അഞ്ച് പ്രാവശ്യമാണ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പറയുന്നത്. അപ്പൊ ആകെ എത്ര ഔട്ട്പുട്ട് കിട്ടും? മൂന്ന് ഇൻറ്റു അഞ്ച്, പതിനഞ്ച് ഔട്ട്പുട്ട്. ക്ലിയർ? സപ്പോസ് ഈ വെൽക്കം എന്നുള്ളതിന് പകരം, വെൽക്കം എന്ന് എഴുതിയിരിക്കുന്ന ആ ഒരു മെസ്സേജിന് പകരം ഞാൻ അവിടെ ജെ എന്നാണ് കൊടുത്തതെങ്കിൽ വട്ട് വിൽ ബി ദ ഔട്ട്പുട്ട്? 1 2 3 4 5 1 2 3 4 5 1 2 3 4 5 15 ഔട്ട്പുട്ട്. ക്ലിയർ? അവിടെ ജെ ന് പകരം ഐ കൊടുക്കുമ്പോഴും ഔട്ട്പുട്ട് മാറും. കൂടുതൽ പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കുന്നില്ല. ഇത്രയേ ഉള്ളൂ നെസ്റ്റഡ് ലൂപ്പ്. ഓക്കെ, ഇനി അതിവിടെ നമുക്ക് വേണ്ടത് 1 2 3 4 5 എന്നുള്ളത് ആദ്യം ഒരു ലൈനിൽ, അടുത്ത 1 2 3 4 5 നെക്സ്റ്റ് ലൈൻ ആണെങ്കിൽ എന്ത് ചെയ്യണം? ഒന്നും ചെയ്യാനില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. മുകളിലുള്ള ഔട്ടർ ലൂപ്പിൽ നിന്ന് ഇന്നർ ലൂപ്പിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു സി ഔട്ട് സ്ലാഷ് എന്ന് കൊടുത്തു നോക്കൂ. എന്താണ് സി ഔട്ട് സ്ലാഷ് എന്ന് ചെയ്യുക? ന്യൂ ലൈൻ പ്രിന്റ് ചെയ്യും. സ്ലാഷ് ആൻഡ് എസ്കേപ്പ് സീക്വൻസ്, ഒരു പുതിയ ലൈൻ പ്രിന്റ് ചെയ്യും. എന്നിട്ട് മാത്രമേ ഇന്നർ ലൂപ്പിലേക്ക് കടക്കുന്നുള്ളൂ. അപ്പൊ ആദ്യം ലൈൻ പ്രിന്റ് ചെയ്തിട്ട് 1 2 3 4 5, പിന്നെ വീണ്ടും അടുത്തേക്ക് പോകും. 1 2 3 4 5 1 2 3 4 5. സീ ദ ഔട്ട്പുട്ട്, 1 2 3 4 5 എന്നുള്ളത് മൂന്ന് ലൈനിൽ വരും. ഇത്രയും. ഇത് വെച്ച് വ്യത്യസ്തങ്ങളായ പ്രോഗ്രാമുകൾ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. യു ട്രൈ ടു ഡിസ്പ്ലേ ദിസ് വൺ. ഒരു ഹോംവർക്ക്, നിങ്ങളുടെ ഒരു ശ്രമത്തിന് വേണ്ടി ഞാൻ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ തരാം. റൈറ്റ് പ്രോഗ്രാം ടു പ്രിന്റ് ദ സീരീസ് ടു പ്രിന്റ് ദ പാറ്റേൺ സ്റ്റാർ 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 star 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 last 5 star. okay, you try. ഇവിടെ ചെറിയൊരു ലോജിക് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഞാൻ നേരത്തെ 1 2 3 4 5 മൂന്ന് ലൈനിൽ പ്രിന്റ് ചെയ്യുന്നത് കാണിച്ചു തന്നിട്ടുണ്ട്. അവിടെ നമുക്ക് അഞ്ച് ലൈൻ വേണം. ക്ലൂ തരാം. അപ്പൊ സ്വാഭാവികമായിട്ടും മുകളിലുള്ള ഐയുടെ വാല്യൂ 1 2 3 പോരാ, 1 2 5 വേണ്ടി വരും. ജെ എന്ത് മാറ്റം വരുത്തണം? ജെന്റെ സ്ഥാനത്ത് സ്റ്റാർ വരണം. പക്ഷേ ഒന്നാമത്തെ ലൈനിൽ ഒരു സ്റ്റാർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ചെറിയ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. നിങ്ങൾ ചെയ്തു നോക്ക്. എനിവേ, ഇത്രയേ ഉള്ളൂ നെക്സ്റ്റ് ടൈം. അപ്പൊ ഇതോടുകൂടി നമുക്ക് സി പ്ലസ് എസിന്റെ റിവിഷൻ അവിടെ അവസാനിപ്പിക്കാം. റിവ്യൂ സി പ്ലസ് പ്ലസ്.
C++ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ അക്ഷരമാല ആൽഫബെറ്റ്സ് എന്ന് വിളിക്കുന്ന പേരാണ് ക്യാരക്ടർ സെറ്റ് ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ആണ് ടോക്കൺസ് ടോക്കൺസിന്റെ അഞ്ച് ക്ലാസിഫിക്കേഷൻ ഐഡന്റിഫയേഴ്സ് യൂസർ ഡിഫൈൻഡ് നെയിംസ് കീവേഡ്സ് റിസർവ്ഡ് വേർഡ്സ് ഓപ്പറേറ്റേഴ്സ് സിംബൽസ് ഫോർ റെപ്രസെന്റിംഗ് എൻ ഓപ്പറേഷൻ ലിറ്ററൽസ് ഓൾസോ കോൾഡ് കോൺസ്റ്റന്റ്സ് എ വാല്യൂ ദാറ്റ് കനോട്ട് ബി ചേഞ്ച്ഡ് പങ്ക്ച്വേറ്റേഴ്സ് ഇതാണ് ടോക്കൺസ് ദെൻ ഡാറ്റാ ടൈപ്സ് യുനോ ബേസിക് ഫണ്ടമെന്റൽ ഡാറ്റാ ടൈപ്സ് ഇന്റ് കാര ഫ്ലോട്ട് ഡബിൾ വോയിഡ് ഓക്കെ ദെൻ ടൈപ്പ് മോഡിഫയേഴ്സ് ഡാറ്റാ ടൈപ്പിലെ സൈസോ അല്ലെങ്കിൽ സൈനോ മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലോങ് ഷോർട്ട് സൈൻഡ് അൺസൈൻഡ് ഒരു ഡാറ്റ ടൈപ്പിൽ നിന്ന് മറ്റൊരു ഡാറ്റ ടൈപ്പിലേക്ക് മാറ്റുന്ന ടൈപ്പ് കൺവേർഷൻ ടു ടൈപ്സ് ഓഫ് ടൈപ്പ് കൺവേർഷൻ കമ്പൈലർ ഓട്ടോമാറ്റിക്കലി ചെയ്യുന്ന ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ പ്രോഗ്രാമർ ചെയ്യുന്ന എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ ഓക്കെ എക്സ്പ്രഷൻസ് ഓപ്പറൻസും ഓപ്പറേറ്ററും ചേർന്ന് എഴുതുന്നതിനെ എക്സ്പ്രഷൻസ് എന്ന് വിളിക്കാം പിന്നെ സ്റ്റേറ്റ്മെന്റ്സ് ഒരു ഫുൾ ലെങ്ത് സെന്റൻസ് ഓക്കെ അതിന് തുല്യമാണ് സ്റ്റേറ്റ്മെന്റ്സ് ഫോർ ടൈപ്സ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ഡിക്ലറേഷൻ ഇൻപുട്ട് അസൈൻമെന്റ് ഔട്ട്പുട്ട് ഇതിന്റെ തുടർച്ചയെന്ന രീതിയിൽ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് നോർമൽ പ്രോഗ്രാം എക്സിക്യൂഷന്റെ ഓർഡറായ സീക്വൻസ് മാറ്റുന്ന കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് രണ്ട് മേജർ ക്ലാസിഫിക്കേഷൻ ഡിസിഷൻ സ്റ്റേറ്റ്മെന്റ് സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ലൂപ്പ് സ്റ്റേറ്റ്മെന്റ് ഡിസിഷൻ സ്റ്റേറ്റ്മെന്റ് അഗൈൻ ഈ സ്റ്റേറ്റ്മെന്റ് ആൻഡ് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് ലൂപ്പ് സ്റ്റേറ്റ്മെന്റ്സ് അഗൈൻ മൂന്നായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് വൈൽ ഡു വൈൽ ഫോർ ദെൻ പിന്നെ നമ്മൾ പറഞ്ഞത് ജമ്പ് സ്റ്റേറ്റ്മെന്റ്സ് നാല് ജമ്പ് സ്റ്റേറ്റ്മെന്റ്സ് ഇന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു സോറി കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു എന്തൊക്കെയാണ് ബ്രേക്ക് കണ്ടിന്യൂ ഗോ ടു റിട്ടേൺ കൂടെ പ്രോഗ്രാമിൽ നിന്നും പുറത്തേക്ക് ചാടാനുള്ള എക്സിറ്റ് ഫംഗ്ഷൻ ഒരു ലൂപ്പിന്റെ ഉള്ളിൽ മറ്റൊരു ലൂപ്പ് എഴുതിയാൽ അതിനെ വിളിക്കുന്ന പേരാണ് നെസ്റ്റഡ് ലൂപ്പ് ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് ചാപ്റ്റർ താങ്ക് യു